അരിക്കൊമ്പൻ ദൗത്യം നീട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം. 301 കോളനിയിൽ ആനത്താരം നിർമ്മിക്കുമെന്ന് മുൻപ് വനംവകുപ്പ് മന്ത്രിയടക്കം പറഞ്ഞിരുന്നതാണ് ആളുകളെ കുടിയൊഴിപ്പിച്ച്. ഇവിടെ ആനത്താരം നിർമ്മിക്കുവാനാണോ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ശക്തമായ പ്രക്ഷോഭം വിഷയത്തിൽ നടക്കുമെന്നും KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. അരിക്കൊമ്പൻ ദൗത്യം അനന്തമായി നീണ്ടുപോവുകയാണ്. വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഗൂഢലക്ഷ്യത്തോടെ പെരുമാറുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. മുൻപ് മേഖലയിൽ ആനത്താരം നിർമ്മിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രിയടക്കം പറഞ്ഞിരുന്നതാണ്. കോടതിയിലടക്കം അരിക്കൊമ്പൻ വിഷയത്തിൽ ഗവൺമെന്റിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. ആനയെ ഇവിടെ തന്നെ നിർത്തി ആളുകളെ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നതായും KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. അപ്പൊ ഇവിടെ 50,000-ത്തോളം ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നല്ല അഭിഭാഷകനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ, കോടതി ഹിയറിംഗ് സമയത്ത് ബോധ്യപ്പെടുത്താൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുള്ളത്, അതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന CPMന് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഗവൺമെന്റ് ചെയ്യേണ്ട, മന്ത്രി ആണെങ്കിലും MLA ആണെങ്കിലും ഈ കാര്യത്തിലൊക്കെ നയം വ്യക്തമാക്കണം. 301 കോളനിയിലെ ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കാനൊന്നും കഴിയില്ല. ആ പ്രദേശത്തെ ആളുകൾക്ക് അവരെ അവിടെ പട്ടയം കൊടുത്ത് അവരെ അവിടെ അധിവസിപ്പിച്ചിട്ടുള്ളതാണ്. അതും ഗവൺമെന്റ് അധിവസിപ്പിച്ചിട്ടുള്ളതാണ്. കാലങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് അധിവസിപ്പിച്ച 301 കോളനിയിലെ ആളുകളെ മുഴുവൻ അവിടുന്ന് ഒഴിവാക്കി ആനയ്ക്ക് പോകാനുള്ള ആനത്താര സുഗമമാക്കണം എന്ന് പറയുന്ന മണ്ടത്തരം ഈ നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല. വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും ജില്ലയിൽ നിന്നുള്ള MLAമാരും മന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.